ശ്രീമതി സുഗതകുമാരി, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ കേരളത്തെ കുറിച്ചുള്ള ഒരു ചിത്രം തന്നെ പൊതു ലോകത്തിന്റെ മുന്നിൽ മാറിപ്പോകുന്ന ഒന്നായിരുന്നു ആ ദിവസങ്ങളിൽ കണ്ട സംഘർഷങ്ങൾ. ഇനി വീണ്ടും 5-ാം തീയതി നട തുറക്കാനിരിക്കുന്നു, പിന്നീട് മണ്ഡലകാലം വരാനിരിക്കുന്നു. ഇപ്പോൾ NSS-മായി ചർച്ചയാവാമെന്ന് സർക്കാർ പറയുന്നു. ഇത്തരത്തിലുള്ള ചർച്ചകൾ, അതിന്റെ സാധ്യതകൾ എത്രത്തോളമാണ് താങ്കൾ കാണുന്നത്? ചർച്ചകൾ അത്യാവശ്യമാണ്. കാരണം ഇത് ഒരു ചെറിയ പ്രശ്നമല്ല, അതികഠിനമായ ഒരു പ്രശ്നമാണ്. ശബരിമല ഒരു യുദ്ധഭൂമി ആയി ഒരിക്കലും ആകാൻ പാടില്ല. ശബരിമലയിൽ ചോര വീഴരുത്. അവിടെ 10,000-25,000 പോലീസുകാരും എതിർഭാഗത്ത് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നവരും, ഇവരെ തടയുക, അറസ്റ്റ് ചെയ്യുക, പോലീസിനെ കൂടുതൽ കൂടുതൽ വിന്യസിക്കുക, ഇതൊക്കെ ശബരിമലയെപ്പോലുള്ള പവിത്രമായ ഒരു സ്ഥലത്ത് ഒരിക്കലും നടത്താൻ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അനാരോഗ്യ നിമിത്തം എനിക്ക് നേരെ കാര്യങ്ങൾ പറയാനൊക്കുന്നില്ല, എങ്കിലും 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നു. ഇത്രയും കാലം ശബരിമലയിൽ ഉണ്ടാകാത്ത വിധത്തിൽ ഇപ്പോൾ ഇങ്ങനെയൊരു സംഘർഷമുണ്ടായിരിക്കുന്നു. ഇതിനെന്താണ് ആവശ്യം? ഇവിടുത്തെ സ്ത്രീകളുടെ പദവി ഇതുകൊണ്ട് ഉയരുമോ? എനിക്കറിഞ്ഞുകൂടാ. സ്ത്രീകൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലേ കേരളത്തിൽ? മദ്യപാനികളുടെ ഭാര്യമാർ 3-4 പേരെ വരാത്ത ഒരു ദിവസവുമില്ല ഞങ്ങളുടെയൊക്കെ മുമ്പിൽ നിലവിളിച്ചുകൊണ്ട്. സ്ത്രീധന പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചോ? സുപ്രീം കോടതിയുടെ എന്തെല്ലാം നിയമങ്ങൾ വന്നു? എന്തെങ്കിലും അത് കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഇപ്പം ശബരിമലയിലേക്ക് പോവുക എന്ന് പറയുന്നതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതൊരു മഹാപ്രളയം കഴിഞ്ഞ് കഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യം. എനിക്ക് ഒരു പരിസ്ഥിതിവാദി എന്ന രീതിയിലാണ് ഇവിടെ ഈ കാര്യത്തെ പറ്റി പറയാനുള്ളത്. എന്തിനാണ് ഇത്ര വലിയ തിരക്കവിടെ? 2-3 മുമ്പ് ഈ ചർച്ചയോ സുപ്രീം കോടതി വിധിയോ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒന്ന് കുറയ്ക്കാമോ? ശബരിമല എന്ന് പറയുന്നത് ഒരു ചെറിയ മലയാണ്. അതൊരു ടൈഗർ സാങ്ച്വറിയാണ്, കടുവ സംരക്ഷണ കേന്ദ്രം. അതൊരു വലിയ വനപ്രദേശമാണ്. ഒരുപാട് ആനകളും പുലികളും കടുവയൊക്കെയുള്ള അവരുടേതാണത്. അയ്യപ്പൻ്റെ പൂങ്കാവനമാണത്. എന്തിനാണ് അവിടെ ഇനിയും 1000-ക്കണക്കിന് ശൗചാലയങ്ങളും സുരക്ഷ അവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങളും, പിന്നെ 1000-ക്കണക്കിന് വരുന്ന പോലീസുകാരും ഒക്കെ കൊണ്ടുവന്ന് കൂടുതൽ കൂടുതൽ സംഘർഷഭരിതമാക്കുന്നത്? ഇതിനൊക്കെ ഒരു മാർഗം ഉണ്ടാക്കിക്കൂടെ? സമവായം വേണ്ടേ? എല്ലാ ആളുകളുടെ പ്രതിനിധികളെയും ഇക്കാര്യങ്ങളിൽ താല്പര്യമെടുക്കുന്ന എല്ലാവരെയും വിളിച്ച് സമാധാനത്തിൻ്റെ ഭാഷയിൽ, ക്ഷമയുടെ ഭാഷയിൽ സംസാരിച്ച് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ പറഞ്ഞു, അവിടെ പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളും പോകരുതെന്ന് പറയുന്ന ആളാണ് ഞാൻ. ചില അത്രയധികം ആ വാഹക ശേഷി, കാരിയിങ് കപ്പാസിറ്റി, അത് തകർന്നു കഴിഞ്ഞു. ശബരിമലയ്ക്ക് താങ്ങാനാവാത്തതിലും അധികം കോടിക്കണക്കിന് ആളുകളാണ് അങ്ങോട്ട് പോകുന്നത്. ഇനിയും 10-50 ലക്ഷം സ്ത്രീകളെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശം. അതുകൊണ്ട് പുരുഷന്മാരുടെ എണ്ണം കുറയ്ക്കാൻ എന്നെപ്പോലുള്ളവരാവശ്യപ്പെടുമ്പോൾ, ഇനിയും 10,000,000 സ്ത്രീകൾ കൂടി അങ്ങോട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ, ശബരിമല ബാക്കി കാണുമോ? ശബരിമല ഒരു മഹാനഗരമാക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇത് ലിംഗനീതിയുടെ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിലും കഠിനമായ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ മദ്യത്തിൻ്റെ പ്രശ്നം, മദ്യത്തിന് എത്രയോ വലിയ പ്രോത്സാഹനമാണ് കൊടുത്തത്. സ്ത്രീധന പ്രശ്നം, എന്ത് ലിംഗനീതിയാണ് ഇവിടെ നടക്കുന്നത്? അക്രമങ്ങൾ എത്രയാണ് സ്ത്രീകൾക്കെതിരായിട്ട് നടക്കുന്നത്? അപ്പോൾ ഒരമ്പലത്തിൽ കയറിയാൽ ഉടൻ നിങ്ങൾക്ക് ഒരു വലിയ പദവി കിട്ടുമോ? സ്ത്രീകൾക്ക്, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അങ്ങോട്ട് പോകാതിരിക്കുകയാണ് ഭേദം. അയ്യപ്പനെ സംബന്ധിച്ച് മാത്രമല്ല, അവിടുത്തെ ആ വന്യജീവികളെയും ആ കാടിനെയും അവമാനിതയായ പമ്പയും മലിനീകരിച്ച് നശിപ്പിച്ച പമ്പ നദി തിരിച്ചടിച്ചു കഴിഞ്ഞു. ഇതിനപ്പുറത്തെ തിരിച്ചടികളുണ്ടാകും. അതുകൊണ്ട് സമവായത്തിൻ്റെ ഭാഷ, ക്ഷമാപൂർവമായ ചർച്ചകൾ നടത്തി എന്താണ് വേണ്ടത് എന്നാലോചിക്കുകയാണ് ഈ വിധത്തിലൊരു യുദ്ധഭൂമിയാക്കുന്നതിനേക്കാൾ നല്ലത്. പക്ഷെ അപ്പോഴും സർക്കാരിന്റെ മുന്നിൽ കോടതി ഉത്തരവ് നടപ്പാക്കുക എന്നൊന്നുകൂടി ഉണ്ട് ശ്രീമതി സുഗതകുമാരി.
സർക്കാരിനോട് സർക്കാരിനെ കുറച്ചുകൂടെ സമയം ചോദിക്കാൻ സാധിക്കില്ലേ കോടതിയോട്? വലിയൊരു വെള്ളപ്പൊക്കവും വലിയ പ്രളയത്തിന് ശേഷം തകർന്നു കിടക്കുകയാണ് ആ പ്രദേശം മുഴുവനും. പെട്ടെന്ന് മാത്രമല്ല, കഠിനമായ ക്രമസമാധാന പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നു. കുറച്ച് സമയം കൂടി തരിക, ബൈയിങ് ടൈം എന്ന് പറയും. അത് സാധിക്കില്ലേ? എപ്പോൾ തന്നെ ഇതെല്ലാം നടത്തണം. ഈ മണ്ഡല വിളക്ക് ഈ 5-ാം തീയതി തന്നെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? ക്ഷമയോടെ സമാധാനത്തോടെ രാജ്യ താല്പര്യം എന്ന് വെച്ചാൽ ശാന്തിയാണ്. അതിനുവേണ്ടിയുള്ള കഠിന ശ്രമം നടത്തണം എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട സർക്കാരിനോടും എതിർത്ത് നിൽക്കുന്ന ഭക്തജനങ്ങളോടും പറയാനുള്ളത്.